സർക്കാരിനെയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയെയും വിമർശിച്ച് ലത്തീൻ അതിരൂപത. മുതലപ്പുഴയിലെ അപകടങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ മാർച്ച് നടത്തി. പ്രശ്നങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പോലും സർക്കാർ ഉത്തരവാദിത്തം കാണിക്കുന്നില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത അതിരൂപത വികാരി ജനറൽ യൂജിൻ ഹച്ച് പെരേര പറഞ്ഞു. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നതിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ കേരള കത്തോലിക് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതീകാത്മക ശവമഞ്ചവുമായിട്ടാണ് വൈദികരടക്കം നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൽ കേരളത്തിൽ നിന്നും ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇപ്പോൾ ഉണ്ടെന്നും അദ്ദേഹവുമായി സഹകരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത രൂപത വികാരി ജനറൽ യൂജിൻ ഹെച്ച് പെരേര പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ ഒരു ഫിഷറീസ് മന്ത്രി പുതുതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണം, കേരള സർക്കാരിൻ്റെ സഹകരണം, പ്രതിപക്ഷത്തിൻ്റെ സഹകരണം, മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം, സാങ്കേതിക വിദഗ്ധരുടെ സഹകരണം, അദാനിയുടെ സഹകരണം എല്ലാം ഉറപ്പി വരുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാനായിട്ട് കേരള നിയമസഭ നിർത്തിവെച്ച അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രതീകാത്മകമായി കൊണ്ടുവന്ന ശിവമഞ്ചം പോലീസിന് നേരെ സമരക്കാർ എറിയുകയും ചെയ്തു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.